ഈശോയിലേറ്റവും പ്രിയപ്പെട്ടവരെ, വേരിത്താസ് വചന പഠനത്തിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അപ്പസ്തോലന്മാരിൽ എട്ടാമനായ ശിഷ്യനാണ് മത്തായി. അപ്പസ്തോലന്മാർക്കിടയിൽ രണ്ട് പേരുടെ പേരുകളിലാണ് സുവിശേഷങ്ങൾ അറിയപ്പെടുന്നത്, യോഹന്നാൻ്റെ പേരിലും മത്തായിയുടെ പേരിലും. സഭയുടെ പാരമ്പര്യങ്ങളനുസരിച്ച് ആദ്യം സുവിശേഷം എഴുതിയ വ്യക്തിയാണ് വിശുദ്ധ മത്തായി. അതിനാലാണ് പുതിയ നിയമ കാനണിൽ ആദ്യമായി വരുന്ന പുസ്തകം മത്തായിയുടെ സുവിശേഷമായിരിക്കുന്നത്. ആദിമസഭയുടെ എല്ലാ പാരമ്പര്യങ്ങളിലും ആദ്യം എഴുതപ്പെട്ട സുവിശേഷം വിശുദ്ധ മത്തായിയുടെ സുവിശേഷമാണ്. പിന്നീട് ആധുനിക കാലഘട്ടത്തിൽ സുവിശേഷങ്ങളെ പഠനവിധേയമാക്കിയപ്പോഴാണ് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷമായിരിക്കാം ഒരുപക്ഷേ മത്തായിയുടെ സുവിശേഷത്തിന് മുമ്പ് എഴുതപ്പെട്ടിരിക്കുന്നതെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. അതിനാലാണ് സുവിശേഷങ്ങളിൽ ഏറ്റവും പുരാതനമായിട്ടുള്ളത് മർക്കോസിൻ്റെ സുവിശേഷമാണ് എന്ന് പറയുന്നത്. എന്നാൽ ബൈബിളിൻ്റെ കാനനനുസരിച്ച് മത്തായിയുടെ സുവിശേഷമാണ് ആദ്യം വരുന്നത്. ഈ സുവിശേഷത്തിൻ്റെ കർത്താവ് വിശുദ്ധ മത്തായി അപ്പസ്തോലനാണ് എന്നാണ് സഭയുടെ പാരമ്പര്യം. എന്നാൽ സുവിശേഷം എഴുതിയ വ്യക്തിയുടെ പേര് വിശുദ്ധ മത്തായിയാണ് എന്ന് സുവിശേഷത്തിൽ ഒരിടത്തും രേഖപ്പെടുത്തുന്നില്ല. വിശുദ്ധ മത്തായിയാണ് സുവിശേഷം എഴുതിയത് എന്നതിന് ചില സൂചനകൾ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് 9:9 മുതലുള്ള തിരുവചനങ്ങളിൽ വരുന്ന വിശുദ്ധ മത്തായിയുടെ വിളി. വിശുദ്ധ മർക്കോസും വിശുദ്ധ ലൂക്കായും വിശുദ്ധ മത്തായിയും ഒരുപോലെ രേഖപ്പെടുത്തുന്ന ഒരു വിളിയാണ് ലേവിയുടെ അഥവാ മത്തായിയുടെ വിളി. വിശുദ്ധ മർക്കോസും വിശുദ്ധ ലൂക്കായും ലേവിയെ വിളിക്കുന്നത് രേഖപ്പെടുത്തുമ്പോൾ വിശുദ്ധ മത്തായി സുവിശേഷകൻ മാത്രം ലേവിയുടെ സ്ഥാനത്ത് മത്തായിയെ അവതരിപ്പിക്കുന്നു. അതിനാൽ തന്നെ വിശുദ്ധ മർക്കോസും ലൂക്കായും പറയുന്ന ലേവി വിശുദ്ധ മത്തായി അപ്പസ്തോലൻ തന്നെയാണ് എന്ന നിഗമനത്തിലേക്ക് നാം എത്തിച്ചേരുന്നത്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 2:14 തിരുവചനത്തിലാണ് ലേവി എന്ന ചുങ്കക്കാരനെ ഈശോ വിളിക്കുന്നത്, വിവരിക്കുന്നത്. അവിടെ ലേവിയെ ഹൽപ്പയുടെ പുത്രനായ ലേവി എന്ന പേരിലാണ് വിശുദ്ധ മർക്കോസ് സുവിശേഷകൻ അവതരിപ്പിക്കുന്നത്. വിശുദ്ധ ലൂക്ക തൻ്റെ സുവിശേഷത്തിലെ 5:27 തിരുവചനത്തിൽ ലേവി എന്ന പേര് തന്നെയാണ് നമുക്ക് നൽകുന്നത്. എന്നാൽ അതേ സംഭവം വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ലേവിക്ക് പകരം മത്തായി എന്ന പേരാണ് നാം കാണുന്നത്. അതിനാൽ തന്നെ വിശുദ്ധ മർക്കോസും വിശുദ്ധ ലൂക്കായും നൽകുന്ന ലേവി എന്ന വ്യക്തി മത്തായിയുടെ സുവിശേഷത്തിലെ മത്തായി തന്നെയാണ് എന്ന് നാം അനുമാനിക്കുന്നത്. മത്തായി എന്ന പേരിനെ ഗ്രീക്ക് ഹീബ്രു പാരമ്പര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മത്തത്തേസ് എന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം ശിഷ്യൻ എന്നാണ്. ഒരുപക്ഷെ മത്തായി എന്ന പദം ഈ ഗ്രീക്ക് പദത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതായിരിക്കാം. എന്നാൽ മത്തായി എന്ന പേരിനെ മറ്റൊരു രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മത്താത്തിയ എന്ന അരമായ പദത്തിൽ നിന്ന് മത്തായി എന്ന പേര് വരുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മത്താത്തിയ എന്ന വാക്കിൻ്റെ അർത്ഥം യഹോവയുടെ സമ്മാനമെന്നാണ്. അങ്ങനെയെങ്കിൽ മത്തായി എന്ന പദത്തിന് യഹോവയുടെ സമ്മാനം, ഗിഫ്റ്റ് ഓഫ് യഹോവേ എന്ന രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിശുദ്ധ മത്തായി സുവിശേഷകൻ തൻ്റെ പേരിനെ ഏത് രീതിയിലാണ് മനസ്സിലാക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമായ സൂചനകൾ സുവിശേഷത്തിൽ നിന്ന് ലഭിക്കുന്നില്ല. അപ്പസ്തോലന്മാരിൽ എട്ടാമനായി വരുന്ന വിശുദ്ധ മത്തായിയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെപ്പറ്റി പാരമ്പര്യങ്ങളിൽ നമുക്ക് പല അറിവുകളും ലഭിക്കുന്നുണ്ട്. എന്നാൽ പുതിയ നിയമ ഗ്രന്ഥങ്ങളിൽ നിന്ന് അതിനെപ്പറ്റിയുള്ള സൂചനകൾ നമുക്ക് വളരെ വിരളമായി മാത്രമേ ലഭിക്കുന്നുള്ളൂ. മത്തായിയുടെ സുവിശേഷം നൽകുന്ന സൂചനയനുസരിച്ച് മത്തായി ഒരു ചുങ്കക്കാരനായിരുന്നു.
യഹൂദരുടെയിൽ ഏറ്റവും അധികം വെറുക്കപ്പെട്ടിരുന്ന ജോലികളിൽ ഒന്നായിരുന്നു ചുങ്കം പിരിക്കൽ. ഈശോയുടെ കാലഘട്ടത്തിൽ പാലസ്തീന ഭരിച്ചിരുന്നത് റോമൻ ഭരണാധികാരികളായിരുന്നു. BC 63 റോം പാലസ്തീനയിലേക്ക് വരികയും ജെറുസലേമും മറ്റു പട്ടണങ്ങളും കീഴടക്കി അവിടെ അവരുടെ ഭരണം സ്ഥാപിക്കുകയും ചെയ്തു. പിന്നീട് റോമൻ ചക്രവർത്തിയായ സീസറിൻ്റെ പ്രതിനിധികളായ ഗവർണർമാരാണ് പാലസ്തീന ഭരിച്ചിരുന്നത്. റോമാക്കാർക്ക് അവരുടെ ഭരണവ്യവസ്ഥയെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സഹായിക്കുന്ന രീതിയിൽ ചുങ്കം പിരിക്കുന്ന പതിവുണ്ടായിരുന്നു. ഓരോ പ്രവിശ്യയിലെയും ചുങ്കം പിരിവ് അവിടുത്തെ ഗവർണറുടെ ഉത്തരവാദിത്വമായിരുന്നു. ഗവർണർ തങ്ങളുടെ ഈ കടമയിൽ തങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി വ്യക്തികളെ ചുമതലപ്പെടുത്തുമായിരുന്നു. സാധാരണഗതിയിൽ ഓരോ പ്രദേശത്തെയും വ്യക്തികളെയും രീതികളെയും അവരുടെ വരുമാനങ്ങളെയും നന്നായി അറിയുന്ന വ്യക്തികളെയായിരുന്നു ഇങ്ങനെ ചുങ്കം പിരിക്കാനായി ഏൽപ്പിച്ചിരുന്നത്. ഗലീലിയയിൽ കഫർണാം എന്ന സ്ഥലത്ത് ചുങ്കം പിരിക്കുവാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു മത്തായി. ഈശോയുടെ കാലത്തെ പാലസ്തീനയിൽ കഫർണാം എന്ന നഗരത്തിന് വളരെ പ്രാധാന്യമുണ്ടായിരുന്നു. അത് ഹെറോദ് അന്തിപ്പാസ് രാജാവിൻ്റെയും ഹെറോദ് ഫിലിപ്പ് രാജാവിൻ്റെയും അധീനതയിലുള്ള റോമൻ സാമ്രാജ്യത്തിൻ്റെ രണ്ട് പ്രവിശ്യകൾ തമ്മിൽ ഉള്ള ഒരു അതിർത്തി നഗരമായിരുന്നു. അതിനാൽ തന്നെ ഒരു പ്രവിശ്യയിൽ നിന്ന് മറ്റൊരു പ്രവിശ്യയിലേക്ക് പോകുന്ന വ്യാപാര സാധനങ്ങൾ കഫർണാമിൽ ചുങ്കം നൽകേണ്ടത് ആവശ്യമായിരുന്നു. കഫർണാം എന്ന ഗ്രാമം ഗലീലിയ കടലിൻ്റെ തീരത്തുള്ള ഒരു പട്ടണമാണ്. ഗലീലിയ തടാകത്തിലേക്ക് യോർദാൻ നദി എത്തിച്ചേരുന്നുണ്ടായിരുന്നു. ജോർദാൻ നദിയിലൂടെയും ഗലീലിയ തടാകത്തിലൂടെയുമുള്ള കപ്പൽ വഴിയും ബോട്ടുകൾ വഴിയുമുള്ള ചരക്ക് നീക്കം കഫർണാമിൽ ചുങ്കം നൽകേണ്ടത് ആവശ്യമായിരുന്നു. അതുമാത്രമല്ല, കഫർണാം പ്രദേശത്തിൽ ജീവിച്ചിരുന്ന വ്യക്തികൾ റോമൻ ഗവൺമെൻറ്റിന് നികുതി നൽകേണ്ടതും അവിടുത്തെ രീതിയായിരുന്നു. സാധാരണ രീതിയിൽ 3 തരത്തിലുള്ള നികുതികളായിരുന്നു റോമൻ സാമ്രാജ്യത്തിൽ നിലവിലുണ്ടായിരുന്നത്. അതിൽ ആദ്യത്തേത് കാർഷിക വിളവുകളുടെ 10% നികുതിയായി ഗവൺമെൻറ്റിന് നൽകണമായിരുന്നു. രണ്ടാമത്തെ നികുതി വ്യാപാര വരുമാനത്തിൻ്റെ 1% നികുതി റോമൻ ഗവൺമെൻറ്റിന് ജനങ്ങൾ നൽകണമായിരുന്നു. മൂന്നാമത്തെ നികുതി ഓരോ പൗരനും, അതുമാത്രമല്ല റോമൻ അധികാരത്തിൻ്റെ കീഴിൽ താമസിക്കുന്ന ഓരോ വ്യക്തിയും എല്ലാ വർഷവും ഒരു തലവരി പണം നികുതിയായി നൽകണമായിരുന്നു. ഇത്തരത്തിലുള്ള എല്ലാ നികുതികളും ചുങ്കക്കാർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന വ്യക്തികളായിരുന്നു പിരിച്ചിരുന്നത്. ഇത്തരത്തിൽ നികുതി പിരിച്ചിരുന്ന ചുങ്കക്കാർ അഥവാ ടാക്സ് കളക്ടേഴ്സ് ഈ നികുതി പിരിവ് തങ്ങളുടെ ഒരു വരുമാന മാർഗമായി സ്വീകരിച്ചിരുന്നു. അതിനാൽ തന്നെ ഗവൺമെൻറ് ആവശ്യപ്പെട്ടതിലും അധികം നികുതി അവർ പിരിച്ചെടുക്കുവാൻ ശ്രമിച്ചിരുന്നു. അങ്ങനെ ഗവൺമെൻറ്റിന് നികുതി നൽകുക എന്നതിനൊപ്പം തങ്ങളുടെ പോക്കറ്റുകൾ നിറയ്ക്കുക എന്നുള്ള ഒരു താല്പര്യം കൂടി ചുങ്കം പിരിക്കുന്നവർ പുലർത്തിയിരുന്നു. ഇങ്ങനെ തങ്ങളുടെ കൂടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനായി ചുങ്കം പിരിക്കുന്നതിനാൽ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് തന്നെ നികുതി പിരിക്കുവാൻ അവർ ശ്രദ്ധിച്ചിരുന്നു. അതിനാൽ തന്നെ യഹൂദർക്ക് സാധാരണ രീതിയിൽ ചുങ്കം പിരിക്കുന്നവരോട് വലിയ വെറുപ്പുണ്ടായിരുന്നു. അന്യായമായി അവരിൽ നിന്ന് ഈ ചുങ്കം പിരിവുകാർ പണം ഈടാക്കിയിരുന്നു. മാത്രമല്ല, റോമൻ ഗവൺമെൻറ്റിന് വേണ്ടി ചുങ്കം പിരിക്കുന്നതിനാൽ അവർക്ക് ചുങ്കം പിരിക്കുന്നവരോട് വലിയ എതിർപ്പുണ്ടായിരുന്നു. കാരണം റോമൻ ചക്രവർത്തി സ്വയം ദൈവമെന്ന് അവകാശപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് നികുതി നൽകുമ്പോൾ അത് ഏക ദൈവവിശ്വാസികളായ യഹൂദരെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളി കൂടിയായിരുന്നു. ചുങ്കം നൽകുന്നത് ഏക ദൈവവിശ്വാസത്തിലുള്ള തങ്ങളുടെ ജീവിതത്തിൻ്റെ വ്യതിചലനമായി ചിലപ്പോഴൊക്കെ അവർ കണക്കാക്കിയിരുന്നു. അതിനാൽ തന്നെ റോമൻ ഗവൺമെൻറ്റിന് ചുങ്കം നൽകുവാൻ അവർക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. ഒപ്പം ഇങ്ങനെ ചുങ്കം പിരിക്കുന്ന വ്യക്തികളോട് വല്ലാത്തൊരു ശത്രുതയും അവർ പുലർത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ പാലസ്തീനയിലെ യേശുവിൻ്റെ സമകാലിക സമൂഹത്തിൽ റോമൻ ഗവൺമെൻറ്റിന് വേണ്ടി ചുങ്കം പിരിക്കുന്ന വ്യക്തികളെ വിഗ്രഹാരാധനയിലേക്ക് ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന പാപികളായിരുന്നു കണക്കാക്കിയിരുന്നത്. മത്തായിയെ വിളിച്ചതിന് ശേഷം
ഒരു വലിയൊരു വിരുന്ന് യേശുവിന് വേണ്ടി നൽകുന്നത് വിവരിക്കുന്നുണ്ട്. അവിടെ മത്തായിയുടെ വീട്ടിൽ ഭക്ഷണത്തിന് വന്നിരുന്ന ധാരാളം ആളുകൾ പാപികളും ചുങ്കം പിരിക്കുന്നവരും ഒക്കെ ആയിരുന്നു. അതിനെ യഹൂദ റബ്ബിമാർ ചോദ്യം ചെയ്യുകയാണ്, നിങ്ങളുടെ ഗുരു ചുങ്കക്കാരുടെയും പാപികളുടെയും ഒപ്പം ഭക്ഷണം കഴിക്കുന്നുവെന്ന് പറഞ്ഞ് അവർ ശിഷ്യന്മാരോട് പരാതി പറയുകയാണ്. അപ്പോൾ ഈശോ ദൈവകരുണ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് നൽകുവാൻ വേണ്ടിയാണ് താൻ വന്നിരിക്കുന്നത് എന്നുള്ള തൻ്റെ ദൗത്യത്തെ അവർക്ക് മുമ്പിൽ പ്രഖ്യാപിക്കുകയാണ്. ദൈവകരുണ തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ വ്യക്തിയായിരുന്നു മത്തായി. ഒരുപക്ഷെ ശിഷ്യന്മാർക്കിടയിൽ പാപിയെന്ന് നമുക്ക് പറയാൻ സാധിക്കുമെങ്കിൽ അത് സമൂഹം കരുതിയിരുന്ന പരസ്യ പാപമായ ചുങ്കം പിരിവ് നടത്തിയിരുന്ന മത്തായിയായിരുന്നു. ബാക്കി ശിഷ്യന്മാരിൽ ചിലർ മുക്കുവ ജോലി ചെയ്തിരുന്ന വ്യക്തികളായിരുന്നു. അവർ സമൂഹത്തിൽ താഴേക്കിടയിലുള്ള മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടാതിരുന്ന ജോലി ചെയ്തിരുന്ന വ്യക്തികളായിരുന്നു. ഒരുപക്ഷെ അവരെ ഒരിക്കലും പാപികളായി ജനം കണക്കാക്കിയിരുന്നില്ല. എന്നാൽ ചുങ്കം പിരിച്ചിരുന്ന മത്തായി പാപികളിൽ ഒരാളായി എണ്ണപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു. ഈശോ തൻ്റെ ശിഷ്യന്മാർക്കിടയിൽ മത്തായിയെപ്പോലെ പാപാവസ്ഥയിലൂടെ കടന്നുപോയിരുന്ന വ്യക്തികളെയും കൂട്ടിച്ചേർക്കുന്നതിൽ മടി കാണിച്ചിരുന്നില്ല എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം യേശുവിൻ്റെ ദൗത്യം ഇങ്ങനെ എല്ലാവരാലും വെറുക്കപ്പെട്ട വ്യക്തികളെയും രക്ഷയുടെ അനുഭവത്തിലേക്ക് നയിക്കുക എന്നുള്ളതായിരുന്നു. പുതിയ നിയമത്തിൻ്റെ താളുകളിൽ വിശുദ്ധ മത്തായി സ്ലീവ നടത്തുന്ന പ്രേക്ഷിത പ്രവർത്തനത്തെക്കുറിച്ചുള്ള സൂചനകളൊന്നും തന്നെ നമുക്ക് ലഭിക്കുന്നില്ല. എന്നാൽ ആദിമസഭയിൽ വ്യത്യസ്തമായ പാരമ്പര്യങ്ങൾ വിശുദ്ധ മത്തായി സ്ലീവയെക്കുറിച്ച് നിലവിലുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം വിശുദ്ധ മത്തായി സ്ലീവ സുവിശേഷ പ്രഘോഷണത്തിന് വേണ്ടി എത്തിയോപ്യ എന്ന ആഫ്രിക്കൻ രാജ്യത്തിലേക്ക് പോയി എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ചുള്ള സൂചനകൾ നമുക്ക് ലഭിക്കുന്നത് ലത്തീനിൽ എഴുതപ്പെട്ടിരിക്കുന്ന അപ്പസ്തോലിക് ഹിസ്റ്ററി ഓഫ് സെയ്ഡോ അബ്ദിയാസ് എന്ന ഗ്രന്ഥത്തിൽ നിന്നാണ്. അതനുസരിച്ച് എത്തിയോപ്യയിലെത്തിയ വിശുദ്ധ മത്തായി സ്ലീവ അവിടെ സുവിശേഷം പ്രഘോഷിക്കുകയും അവിടുത്തെ രാജാവായിരുന്ന എഗ്ലിപ്പസിനെ മാനസാന്തരപ്പെടുത്തുകയും ഒപ്പം ആ രാജാവിൻ്റെ കുടുംബം മുഴുവൻ ഈശോയിൽ വിശ്വസിക്കുകയും ചെയ്തു. എന്നാൽ എഗ്ലിപ്പസിന് ശേഷം രാജാവായ ഹിർട്ടാക്കസ് ക്രൈസ്തവ വിശ്വാസത്തെ എതിർക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നു. അതിനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ പ്രതിശ്രുത വധു ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കുകയും ഒരു സന്യാസിനിയായി തീരുവാൻ തീരുമാനിക്കുകയും ചെയ്തതായിരുന്നു. അതിനുള്ള കാരണം വിശുദ്ധ മത്തായിയാണെന്ന് ആരോപിച്ച അദ്ദേഹം കുന്തം കൊണ്ട് കുത്തി വിശുദ്ധ മത്തായി സ്ലീവയെ വധിക്കുവാൻ ഉത്തരവിടുകയും അത് നടപ്പിലാക്കുകയും ചെയ്തു. തൻ്റെ ഭാര്യയാകേണ്ടിയിരുന്ന രാജകുമാരിയെയും അദ്ദേഹം വധിക്കാൻ ശ്രമിച്ചെങ്കിലും അത് സാധിക്കാതെ വരികയും പിന്നീട് ജനങ്ങളെല്ലാം അദ്ദേഹത്തിന് എതിരായി തീരുകയും ചെയ്തു. അങ്ങനെ സ്വയം ജീവനെടുക്കേണ്ടി വന്ന അദ്ദേഹത്തിന് ശേഷം ഈ രാജകുമാരിയുടെ സഹോദരനായ ബെയോർ രാജാവാവുകയും സന്തോഷത്തോടുകൂടെ ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ എത്യോപ്യ രാജ്യം മുഴുവൻ ക്രൈസ്തവ വിശ്വാസികളായി മാറി എന്നാണ് ഒരു ക്രൈസ്തവ പാരമ്പര്യം പറയുന്നത്. ഇതിനെ പിന്താങ്ങുന്ന പല സഭാ ചരിത്രകാരന്മാരുമുണ്ട്. 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സോക്രാട്ടസ് എന്ന സഭാ ചരിത്രകാരൻ ഈ പാരമ്പര്യത്തെ അനുകൂലിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള വ്യക്തിയാണ്. വിശുദ്ധ മത്തായിയുടെ പ്രേക്ഷിത പ്രവർത്തനത്തെ സംബന്ധിക്കുന്ന മറ്റ് പല പാരമ്പര്യങ്ങളും ആദിമസഭയിലുണ്ടായിരുന്നു. ഗ്രീക്ക് ഭാഷയിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഒരു അപ്പോക്രിഫൽ ഗ്രന്ഥമായ മത്തായിയുടെ നടപടിയിൽ മത്തായി സ്ലീവ പേർഷ്യയിലും മിർണായിലും സുവിശേഷ പ്രഘോഷണം നടത്തിയെന്നും ഒടുവിൽ പേർഷ്യയിൽ വെച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് വധിക്കപ്പെട്ടു എന്നും ഉള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട്. 7-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ബ്രേവറി ഓഫ് അപ്പോസ്റ്റൽ എന്ന ഗ്രന്ഥത്തിൽ മത്തായി സ്ലീവ പേർഷ്യയിൽ സുവിശേഷ പ്രഘോഷണം നടത്തിയതിനെ അനുകൂലിക്കുന്ന ചില സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. വിശുദ്ധ മത്തായി സ്ലീവയുടെ ജീവിതത്തെ വിശദീകരിക്കുന്ന ചില എഴുത്തുകൾ ക്ലെമന്റ് ഓഫ് അലക്സാണ്ട്രിയ എന്ന സഭാപിതാവിൻ്റെ ലിഖിതങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതനുസരിച്ച് വിശുദ്ധ മത്തായി സ്ലീവ കായികനികൾ മാത്രം ഭക്ഷിച്ച് ജീവിച്ചിരുന്ന അപ്പസ്തോലനായിരുന്നു. ക്ലെമന്റ് ഓഫ് അലക്സാണ്ട്രിയ നമുക്ക് നൽകുന്ന ഈ അറിവിനെ പിന്താങ്ങുന്ന മറ്റ് സഭാ പാരമ്പര്യങ്ങളൊന്നും തന്നെ നിലവിലില്ല.
വിശുദ്ധ മത്തായിയെക്കുറിച്ചുള്ള പുരാതനമായ മറ്റൊരു സൂചന നമുക്ക് ലഭിക്കുന്നത് സഭാപിതാവായ പപ്പിയാസിൽ നിന്നാണ്. സഭാചരിത്രകാരനായ എവ്സേബ്യൂസ് രേഖപ്പെടുത്തുന്ന പപ്പിയാസ് നൽകുന്ന വിവരമനുസരിച്ച് വിശുദ്ധ മത്തായി സ്ലീവ ഹീബ്രു ഭാഷയിൽ തൻ്റെ സുവിശേഷം എഴുതിയെന്നും ഓരോരുത്തരും തങ്ങൾക്കാകാവുന്ന രീതിയിൽ അത് വ്യാഖ്യാനിച്ച് മനസ്സിലാക്കിയിരുന്നു എന്നുമാണ് സൂചനകൾ നൽകുന്നത്. വിശുദ്ധ മത്തായി സ്ലീവ ആദ്യം സുവിശേഷം എഴുതിയത് ഹീബ്രു ഭാഷയിലാണ് എന്നതിനെ സൂചിപ്പിക്കുന്ന മറ്റു പല ആദിമ സഭാചരിത്രകാരന്മാരും ഉണ്ട്. സഭാചരിത്രകാരനായ യൗസേബിയൂസ് നൽകുന്ന സൂചനയനുസരിച്ച് വിശുദ്ധ ബർത്തലോമിയോ അപ്പസ്തോലൻ ഭാരതത്തിൻ്റെ വടക്കൻ പ്രദേശങ്ങളിൽ സുവിശേഷം പ്രഘോഷിക്കുകയും വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഹീബ്രു ഭാഷയിൽ അവർക്ക് നൽകുകയും ചെയ്തു എന്നതിൻ്റെ സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. 2nd century ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച ഒരു ഗ്നോസ്റ്റിക് ചിന്തകനായിരുന്ന പന്തേനൂസ് ഭാരതത്തിൻ്റെ വടക്കൻ പ്രദേശങ്ങളിലെത്തുകയും ബർത്തലോമിയോ നൽകിയ വിശുദ്ധ മത്തായി സ്ലീവായുടെ ഹീബ്രു ഭാഷയിലുള്ള സുവിശേഷം അവർ ഉപയോഗിക്കുന്നത് കണ്ടു എന്നുള്ള സാക്ഷ്യം യൗസേബിയോസ് നൽകുന്നുണ്ട്. എന്നാൽ വിശുദ്ധ മത്തായി സ്ലീവ പേർഷ്യയിലും പാർത്ഥിയായാലും സുവിശേഷം പ്രഘോഷിച്ചു എന്നതിനെ സൂചിപ്പിക്കുന്ന മറ്റു ചരിത്ര വസ്തുക്കളൊന്നും തന്നെ നമുക്ക് ലഭിച്ചിട്ടില്ല. പാരമ്പര്യങ്ങളിൽ ഏറ്റവും ശക്തമായത് ആഫ്രിക്കയുടെ ഭാഗമായ എത്യോപ്യയിൽ മത്തായി സുവിശേഷം പ്രഘോഷിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നീട് ഒരു പാരമ്പര്യമനുസരിച്ച് 10th century വിശുദ്ധ മത്തായി സ്ലീവായുടെ ഭൗതിക അവശിഷ്ടങ്ങൾ ഇറ്റലിയുടെ തെക്കു ഭാഗത്തുള്ള ഒരു പട്ടണമായ സലേർണയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ അദ്ദേഹത്തിൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ ഭൗതിക അവശിഷ്ടങ്ങൾ സ്ഥാപിക്കപ്പെട്ട സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു കത്തീഡ്രൽ ദേവാലയം നിർമ്മിക്കുകയും ശവകുടീരം കത്തീഡ്രലിൻ്റെ അൽത്താരയുടെ കീഴിലുള്ള ക്രിപ്റ്റിൽ സ്ഥാപിക്കുകയും ചെയ്തു. സലേർണോയിലെ ഈ കത്തീഡ്രലും അതിൻ്റെ ക്രിപ്റ്റിലുള്ള മത്തായി സ്ലീവായുടെ ശവകുടീരവും ഇന്ന് നമുക്ക് സന്ദർശിക്കാൻ സാധിക്കും. 2015 September 23 വിശുദ്ധ മത്തായി സ്ലീവായുടെ തിരുനാളിനോടനുബന്ധിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ കത്തീഡ്രൽ സന്ദർശിക്കുകയും അവിടെ പ്രത്യേകമായ പ്രാർത്ഥനകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഈശോയുടെ സമകാലീനരായ യഹൂദരുടെ കാഴ്ചപ്പാടനുസരിച്ച് ശിഷ്യനാകുവാൻ അയോഗ്യനായിരുന്ന വ്യക്തിയായിരുന്നു മത്തായി. കാരണം അദ്ദേഹം യഹൂദർ വെറുത്തിരുന്ന ചുങ്കം പിരിക്കുക എന്ന ജോലി ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു. പാപികളിൽ ഒരാളായി എണ്ണപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു ചുങ്കക്കാരനായ മത്തായി. എന്നാൽ രോഗികളെ അന്വേഷിച്ചു വന്ന വൈദ്യനായ യേശു മത്തായിയിൽ തൻ്റെ ശിഷ്യനെ കണ്ടുമുട്ടി. ദൈവകരുണ മത്തായിക്ക് നൽകിക്കൊണ്ട് യേശു തൻ്റെ ശിഷ്യഗണത്തിൽ ഉൾപ്പെടുവാൻ മത്തായിയെ വിളിക്കുകയുണ്ടായി. യേശുവിൻ്റെ വിളി കേട്ട നിമിഷം തന്നെ തൻ്റെ സമ്പത്തും തൻ്റെ ജോലിയും ഭൗതികമായി തനിക്കുണ്ടായിരുന്ന എല്ലാ സൗഭാഗ്യങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് യേശുവിനെ അനുഗമിക്കുവാൻ മത്തായി ധൈര്യം കാണിച്ചു. ഈ മത്തായി സ്ലീവായുടെ ദൈവവിളിയെ ചിത്രീകരിക്കുന്ന അതിമനോഹരമായ ഒരു പെയിൻറ്റിങ് 17th century ഇറ്റാലിയൻ ചിത്രകാരനായ കരവാജോ വരച്ചിട്ടുണ്ട്. വിശുദ്ധ മത്തായി സ്ലീവ തൻ്റെ സമ്പത്തും തനിക്കുണ്ടായിരുന്ന മാനുഷികമായ സാധ്യതകളും ഉപേക്ഷിച്ചുകൊണ്ട് യേശുവിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് യേശുവിനെ അനുഗമിക്കുന്നതാണ് ഈ ചിത്രകാരൻ വരച്ചു കാണിക്കുന്നത്. ഭൗതികതയേക്കാളും ഭൂമിയിലെ ഭാഗ്യങ്ങളെക്കാളും ദൈവത്തിനും ദൈവിക മൂല്യങ്ങൾക്കും പ്രാധാന്യം കൊടുക്കണമെന്ന് വിശുദ്ധ മത്തായി സ്ലീവ നമ്മെ പഠിപ്പിക്കുകയാണ്. സുവിശേഷങ്ങളിൽ ദൈവ സാന്നിധ്യത്തിൻ്റെ സുവിശേഷം എഴുതിയ അപ്പസ്തോലനാണ് വിശുദ്ധ മത്തായി സ്ലീവ. അദ്ദേഹം തൻ്റെ സുവിശേഷം ആരംഭിക്കുന്നത് മനുഷ്യരോടുകൂടി ആയിരിക്കുവാൻ തീരുമാനമെടുത്ത് മനുഷ്യനായി അവതരിക്കുന്ന ഇമ്മാനുവേലായ യേശുവിൻ്റെ ജീവിതം ചിത്രീകരിച്ചുകൊണ്ടാണ്. ഒപ്പം സുവിശേഷം അവസാനിക്കുമ്പോൾ ലോകാവസാനം വരെ നമ്മുടെ കൂടെ ആയിരിക്കുവാൻ ഇഷ്ടപ്പെടുന്ന യേശുവിൻ്റെ വാഗ്ദാനം ചിത്രീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം സുവിശേഷം അവസാനിപ്പിക്കുന്നത്. കൂടെയായിരിക്കുന്ന യേശുവിനെ അനുഭവിച്ചറിയുവാനും
അത് ലോകത്തിന് കാണിച്ചു കൊടുക്കുവാനും വിശുദ്ധ മത്തായി ശ്ലീവായിക്ക് സാധിച്ചു. ദൈവസാന്നിധ്യം വിശുദ്ധ കുർബാനയിൽ അനുഭവിച്ചറിയുവാനും അത് ലോകത്തിന് കാണിച്ചു കൊടുക്കുവാനും ക്രിസ്തു ശിഷ്യരായ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ.